നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ശക്തിയെക്കുറിച്ചും അതിനെ നമ്മുടെ ഭാവി ജീവിതത്തിന്റെ വിജയത്തിലേക്ക് വേണ്ടി എങ്ങനെ റീപ്രോഗ്രാം ചെയ്യാമെന്നുമാണ് ഈ വീഡിയോയിലൂടെ വെളിപ്പെടുത്തുന്നത്. വീഡിയോ മുഴുവൻ കാണാൻ അഭ്യർത്ഥിക്കുന്നു. തുടക്കത്തിൽ തന്നെ ഞാനൊരു വ്യക്തിയെ പരിചയപ്പെടുത്താം. അദ്ദേഹത്തിന്റെ പേരാണ് ജോയ് ഡിസ്പെൻസർ. ന്യൂറോസയൻസ് വിദഗ്ധനായ ഡിസ്പെൻസർ നിരവധി ബെസ്റ്റ് സെല്ലിംഗ് പുസ്തകങ്ങളുടെ രചയിതാവാണ്. മാത്രമല്ല ലോകപ്രസിദ്ധ മോട്ടിവേഷൻ സ്പീക്കറുമാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ചില പുസ്തകങ്ങളാണ് ബിക്കമിംഗ് സൂപ്പർ നാച്ചുറൽ, ഇവോൾവ് യുവർ ബ്രെയിൻ, യു ആർ ദ പ്ലസ് പൂ, ബ്രേക്കിംഗ് ദി ഹാബിറ്റ് ഓഫ് ബീയിങ് യുവർ സെൽഫ് തുടങ്ങിയവ. ജോയ് ഡിസ്പെൻസർ തന്റെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ വെളിപ്പെടുത്തിയ വസ്തുതകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ എന്തുതരം വിത്താണോ വിതയ്ക്കുന്നത്, അത് വളർന്ന് പന്തലിച്ച് യാഥാർത്ഥ്യമായി തീരും. അതിന് നമ്മൾ നൽകുന്ന വളമാണ് നമ്മുടെ വികാരങ്ങളും ആവർത്തിച്ചുള്ള പ്രവർത്തനങ്ങളും. ലോകപ്രശസ്തനായ എൽ നൈറ്റിംഗേൽ പറഞ്ഞ വാക്കുകളാണിത്. നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ഭാവി സൃഷ്ടിക്കുന്നതിൽ വലിയൊരു പങ്കുണ്ട്. ന്യൂറോ സയൻസ് പ്രകാരം ബ്രെയിൻ ഒരു സ്റ്റോറേജ് യൂണിറ്റാണ്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും സ്പർശിക്കുന്നതുമായ നിരവധി കാര്യങ്ങളാണ് അതിൽ റെക്കോർഡ് ചെയ്യുന്നത്. മാത്രമല്ല നാം ജീവിക്കുന്ന ഓരോ സെക്കൻഡിലും പുതിയ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. ഇവിടെ ചിന്തിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: നമ്മുടെ സാഹചര്യമാണോ നമ്മുടെ ചിന്തകളെ രൂപപ്പെടുത്തേണ്ടത്, അതോ നമ്മുടെ ചിന്തകളാണോ സാഹചര്യങ്ങളെ നമുക്ക് അനുകൂലമാക്കി മാറ്റേണ്ടത്? നിങ്ങളുടെ ഒരു ദിവസത്തെ ദിനചര്യ ഒന്ന് വിലയിരുത്തി നോക്കുക. ഒരു സാധാരണ വ്യക്തി ഒരു ദിവസം എന്തൊക്കെയായിരിക്കും ചെയ്യുക? രാവിലെ ഉണരുന്നു, അയാളുടെ പ്രഭാത കൃത്യങ്ങൾ ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, ഉച്ചയ്ക്ക് വീണ്ടും ഭക്ഷണം കഴിക്കുന്നു, ജോലി തുടരുന്നു, വൈകിട്ട് ചായ കുടിക്കുന്നു, രാത്രി വീട്ടിലെത്തുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു. നമ്മളിൽ പലരും ഈ രീതിയിൽ തന്നെ ആയിരിക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനിയൊന്ന് ആലോചിച്ചു നോക്കുക, നമ്മുടെ ചിന്തകൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന്. ചിന്തകൾക്ക് ഒരു രീതിയിലും വ്യത്യാസമില്ലെങ്കിൽ എങ്ങനെയാണ് ജീവിതത്തിൽ മാറ്റമുണ്ടാവുക? എന്തെങ്കിലും പുതുതായി നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായി ആലോചിക്കാൻ പോലും തയ്യാറാകാതെ റിസൾട്ട് ലഭിക്കുമെന്ന് കരുതുന്നത് തന്നെ വിഡ്ഢിത്തമാണ്. നമ്മുടെ ചിന്തകൾക്കനുസരിച്ചായിരിക്കും നമ്മുടെ ബ്രെയിനിൽ ന്യൂറോണുകളുടെ സിഗ്നലുകൾ രൂപപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും അതുപോലെ തന്നെ മാറ്റങ്ങളില്ലാതെ തുടരും. അതിനെ ക്വാണ്ടം ലാ എന്ന് പറയുന്നു. ഈ നിയമപ്രകാരം ഒരു സാഹചര്യം അനുസരിച്ച് മാത്രം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. നമ്മുടെ ഉപബോധ മനസ്സിനെ മറ്റൊരു തലത്തിലേക്ക് മാറ്റിപ്പെടണമെങ്കിൽ അതിനായി ഭൗതിക ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരും. ഒരു ഉദാഹരണം പറയാം. ഒരു വ്യക്തിക്ക് അയാൾ ആഗ്രഹിച്ച ജോലി ലഭിക്കുന്നു, വളരെ സന്തോഷത്തോടെ ആ ജോലിയിൽ പ്രവേശിക്കുന്നു, പിന്നീട് അയാൾ അതിൽ തന്നെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. കാര്യമായി പുതിയതൊന്നും പഠിക്കാനോ പുതിയ മാറ്റങ്ങൾക്കായി ശ്രമിക്കാനോ തയ്യാറാകുന്നില്ല. ഒടുവിൽ അയാൾ വർഷങ്ങൾക്ക് ശേഷം ജോലിയിൽ നിന്നും റിട്ടയർ ചെയ്യുന്നു. ഈ വ്യക്തി തനിക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്തെങ്കിലും ഒരു മാറ്റമുണ്ടാകണമെങ്കിൽ അതിനായി ആഗ്രഹിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതെ കാലങ്ങൾ തള്ളി നീക്കിയതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇവിടെ അയാൾ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ തീവ്രമായി ആഗ്രഹിക്കുകയോ അതിനായി കഠിനമായി ശ്രമിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡും ഒരു മാറ്റം ആഗ്രഹിക്കുന്നില്ല. നാം അതിതീവ്രമായ ആഗ്രഹത്തോട് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ വളരെ പവർഫുള്ളായ സബ് കോൺഷ്യസ് മൈൻഡും അതിനായി പ്രവർത്തിച്ചു തുടങ്ങും. ഇവിടെ ഉദാഹരണമായി രണ്ട് ചരിത്ര പുരുഷന്മാരുടെ ജീവിതം പരിശോധിക്കാം. ഒന്ന് മഹാത്മാഗാന്ധി, മറ്റൊന്ന് മാർട്ടിൻ ലൂതർ കിങ്. ഗാന്ധിജിക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമായിരുന്നു ലക്ഷ്യം. അദ്ദേഹം ഇതിനകം തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതുപോലെയാണ് വിശ്വസിച്ചിരുന്നത്. അദ്ദേഹം അതിനെ സംശയത്തോടെയല്ല നോക്കിക്കണ്ടത്. ഇതുപോലെ തന്നെയാണ് മാർട്ടിൻ ലൂതർ കിങ്ങും പ്രവർത്തിച്ചത്. താഴ്ന്നവരായി കണക്കാക്കിയിരുന്ന ഒരു സമൂഹത്തിന് അവരുടെ അവകാശങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞതായാണ് അദ്ദേഹം വിശ്വസിച്ചത്. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം: നമുക്കൊരു ലക്ഷ്യമോ ആഗ്രഹമോ ഉണ്ടെങ്കിൽ അത് ഇതിനകം തന്നെ നടന്നതായി ഉറച്ച് വിശ്വസിക്കണം. നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളെ സംശയത്തോടെയല്ല നോക്കിക്കാണേണ്ടത്. നമ്മൾ നമ്മുടെ ലിമിറ്റുകൾക്ക് ഉപരിയായി ചിന്തിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് കാര്യമാക്കി പ്രവർത്തിക്കുകയുള്ളൂ. ജീവിതത്തിൽ വിജയിക്കേണ്ടവർക്ക് അവരുടെ ചുറ്റുപാടുകളേക്കാൾ ഉയർന്ന രീതിയിൽ ചിന്തിക്കാൻ സാധിക്കണം. നിങ്ങൾ കാണുകയോ കേൾക്കുകയോ അനുഭവിക്കുകയോ ചെയ്യാത്ത നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് ഇതിനകം തന്നെ മനസ്സിൽ കാണാൻ കഴിയും. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അവ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും കഴിയൂ. എന്നാൽ ന്യൂറോ സയൻസ് പറയുന്നത് ഇന്ദ്രിയങ്ങൾക്ക് അതീതമായി നമുക്ക് പല കാഴ്ചകളും അനുഭവിക്കാനും ഉൾക്കൊള്ളാനും കഴിയും. നമ്മൾ ഓരോരുത്തരും എന്താണോ അതാണ് നമ്മുടെ പേഴ്സണാലിറ്റി. കൂടുതൽ പേരും കരുതുന്നത് പേഴ്സണാലിറ്റിയെ മാറ്റിയെടുക്കാൻ കഴിയാത്ത ഒന്നായാണ്. എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡിനെ കൃത്യമായി പ്രോഗ്രാം ചെയ്താൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പേഴ്സണാലിറ്റി സൃഷ്ടിക്കാൻ കഴിയും. നമ്മുടെ ചിന്തകൾ ബ്രെയിനിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ന്യൂറോ നെറ്റ്വർക്ക് സൃഷ്ടിക്കും. നമ്മുടെ കഴിവുകളെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു ബോധ്യമുണ്ടാകും. എന്നാൽ ഇതൊരിക്കലും യാഥാർത്ഥ്യമല്ല. കാരണം നമ്മുടെ കഴിവുകൾ നമ്മൾ ചിന്തിക്കുന്നതിലും എത്രയോ കൂടുതലായിരിക്കും.
ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇത്രയൊക്കെ പറ്റുകയുള്ളൂ, ഇതാണ് എൻ്റെ ലിമിറ്റ് എന്നൊക്കെ നമ്മൾ നിരന്തരം ചിന്തിക്കുമ്പോൾ അത് ആജീവനാന്ത കാലത്തേക്ക് ബ്രെയിനിൽ ഫീഡ് ചെയ്യപ്പെടും. ഈ മെമ്മറിയെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. സ്ഥിരമായി ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്രെയിൻ ഒരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് പ്രവേശിക്കും. പുതുതായി ഒന്നും ചിന്തിക്കാൻ തയ്യാറാകുന്നില്ല. നമ്മുടെ അവസ്ഥ എന്തു തന്നെയാണോ അതിൽ തന്നെ തുടരും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകണമെങ്കിൽ ശീലങ്ങളിൽ മാറ്റമുണ്ടാകണം. ബോധമനസ്സും അവബോധമനസ്സും ഒരുപോലെ പ്രവർത്തിക്കുമ്പോഴാണ് ഒരു പുതിയ ശീലമുണ്ടാകുന്നത്. അതായത് കുട്ടിക്കാലം മുതൽ മാതാപിതാക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നിരവധി ശീലങ്ങളും അറിവുകളും ലഭിക്കും. പിന്നീട് സ്കൂളിലെത്തും. അവിടെ നിന്നും ഇതുപോലെയുള്ള അറിവുകളും ശീലങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും. പിന്നീട് കോളേജ് ലൈഫിലെത്തും. ഒടുവിൽ ജീവിതത്തിൽ ഒരു സുപ്രധാന തീരുമാനമെടുക്കേണ്ട സാഹചര്യത്തിൽ മുൻകൂട്ടി സ്റ്റോർ ചെയ്തു വെച്ചിരുന്ന ഡാറ്റകൾ അനലൈസ് ചെയ്താണ് തീരുമാനമെടുക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന കാഴ്ചപ്പാടും നമ്മുടെ ഭാവി എങ്ങനെയായിരിക്കണമെന്ന ഉൾക്കാഴ്ചയും വേർതിരിച്ചറിയാൻ സബ് കോൺഷ്യസ് മൈൻഡിന് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും, അത് പണമാകട്ടെ ആരോഗ്യമാകട്ടെ, അത് ഇതിനകം തന്നെ നമുക്ക് ലഭിച്ചു എന്ന രീതിയിൽ നാം വിഷ്വലൈസ് ചെയ്യുക. ഇത് നിരവധി തവണ റിപ്പീറ്റ് ചെയ്യണം. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് യാഥാർത്ഥ്യമാണെന്ന് കരുതാൻ തുടങ്ങും. കൂടുതലായി വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ന്യൂറോണുകളുടെ പുതിയൊരു കണക്ഷൻസ് ഉണ്ടാകുന്നു. ഒരു കൂട്ടം ന്യൂറോണുകളുടെ കണക്ഷൻ ഉണ്ടാകുമ്പോൾ ബ്രെയിൻ അതിനനുസരിച്ച് പുതിയ കെമിക്കലുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ കെമിക്കലുകൾ നമ്മുടെ വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യങ്ങളിൽ നാം വളരെ പെട്ടെന്ന് തന്നെ ഇമോഷണലി അറ്റാച്ച് ആകും. തുടർച്ചയായി ഉണ്ടാകുന്ന ഇമോഷൻസ് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ തുടങ്ങും. ഇനി എങ്ങനെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ മനസ്സ് ശാന്തമാകുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ചിന്തകളാണ് കടന്നു വരുന്നതെന്ന്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരു തരത്തിലും മാറ്റത്തിന് വിധേയമായി തുടങ്ങിയിട്ടില്ലെന്ന് മനസ്സിലാക്കാം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നേരിട്ട് കാര്യങ്ങളെ വിലയിരുത്താനോ ഫീഡ് ചെയ്യാനോ കഴിയില്ല. അതിന് ഡാറ്റ നൽകുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡാണ്. അതായത് ബോധമനസ്സ് ബോധപൂർവ്വം നൽകുന്ന കാര്യങ്ങളാണ് ഉപബോധ മനസ്സിൽ ഫീഡ് ചെയ്യപ്പെടുന്നത്. നിങ്ങളുടെ ഉള്ളിലൂടെ എന്തൊക്കെ തരത്തിലുള്ള ചിന്തകളാണ് കടന്നു പോകുന്നതെന്ന് ഒരു തവണയെങ്കിലും വിലയിരുത്തണം. അത് ആവശ്യമായ കാര്യമാണോ അനാവശ്യമായ കാര്യമാണോ എന്ന് ക്ഷമയോടെ വിലയിരുത്തണം. നമ്മുടെ ചിന്തകളിൽ കൂടുതലും നെഗറ്റീവായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അനാവശ്യമായി ചിന്തിച്ച് നാം കൂടുതൽ നിരാശപ്പെടും. തുടർന്ന് നമ്മുടെ ബ്രെയിൻ ചില മോശം ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. ഈ ഹോർമോണുകൾ ശരീരത്തെ സാരമായി ബാധിക്കും. നമ്മുടെ ബ്രെയിൻ വൈകാരികമായി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാനാകില്ല. ഇമോഷണലി തളരുന്ന ഒരവസ്ഥയിൽ നിന്നും ഏറ്റവും പെട്ടെന്ന് മോചിതയാകാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് മെഡിറ്റേഷൻ അഥവാ ധ്യാനം. ഭൂതകാലത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ആശങ്കപ്പെടാതെ വർത്തമാനകാലത്തിൽ തുടരാൻ നമ്മെ സഹായിക്കുന്ന നല്ലൊരു ശീലമാണ്. മെഡിറ്റേഷൻ എന്നത് വെറുതെ ഒരിടത്ത് ഇരിക്കുക എന്നതല്ല, അതൊരു ക്ഷമ വേണ്ട പ്രോസസ്സാണ്. വർത്തമാനകാലത്ത് നാം എന്താണ് എന്നത് കൃത്യമായി വിലയിരുത്താൻ കഴിയുന്ന ഒരു തരത്തിലുള്ള മെഡിറ്റേഷൻ പരിശീലിക്കാൻ നമുക്ക് കഴിയണം. സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാം ചെയ്യുന്നതിനുള്ള ഊർജ്ജം നേടണമെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ചിന്തകൾ കൂടുതലും നെഗറ്റീവായിരിക്കും. നാം ആകുലതകളെ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുക. ഉദാഹരണത്തിന്, നമ്മൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ എപ്പോഴും അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കും. ആരോഗ്യപരമായി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കും. പ്രൊഫഷണൽ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, തകർന്ന ബന്ധങ്ങൾ, ഇവയൊക്കെ ആയിരിക്കും കൂടുതലായും ഉണ്ടാകുന്ന ചിന്തകൾ. എപ്പോഴും ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ബ്രെയിനിൽ നിരവധി മോശം കെമിക്കലുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. അഡ്രിനാലിൻ, കോർട്ടിസോൾ തുടങ്ങിയ ഹോർമോണുകളുടെ അതിപ്രസരം ശാരീരികമായും മാനസികമായും നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് മോശം അനുഭവങ്ങൾ മാത്രമേ കൊണ്ടുവരും. ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം അതിനെ വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കണം. 2025 ഞാൻ എന്തായിരിക്കണം, 2030 ഞാൻ എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് നാം മനസ്സിൽ കാണുകയും അതിനായി പ്രവർത്തിക്കുകയും വേണം. അല്ലാതെ 2030 എത്തുമ്പോൾ നമ്മുടെ കാര്യം ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഭാവി എങ്ങനെയായിരിക്കണമെന്നത് നാം കൃത്യമായി ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക. ഇത്ര വർഷം കഴിഞ്ഞ് നമ്മുടെ ആരോഗ്യം, സാമ്പത്തികം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി എഴുതി വയ്ക്കുക. ഇങ്ങനെ എഴുതി വയ്ക്കുന്നതിനെയാണ് വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ചിന്തകളെ എപ്പോഴും അതിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിയും. ഇങ്ങനെ നമ്മുടെ വിഷൻസിനെ റിയാലിറ്റിയായി ഉൾക്കൊള്ളണം. ലക്ഷ്യത്തിലെത്താനായി നാം എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് വിഷ്വലൈസ് ചെയ്യുക. ഓരോ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പോലും ഡീപ്പായി വിഷ്വലൈസ് ചെയ്യണം. ഒരു വിഷൻ ഉണ്ടായാൽ അതിനെ യാഥാർത്ഥ്യമാക്കാൻ കഴിയണം. ഇവിടെ പാസ്റ്റ് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഫ്യൂച്ചർ ടു പ്രസന്റ് എന്ന രീതിയിൽ ചിന്തിക്കണം. പുതിയ തരത്തിലുള്ള ചിന്തകൾ രൂപപ്പെടുമ്പോൾ ന്യൂറോണുകൾ പുതിയ കണക്ഷനുകൾ സൃഷ്ടിക്കും. തുടർന്ന് ബ്രെയിനിൽ കെമിക്കൽ ചേഞ്ചുകൾ ഉണ്ടാകും. എല്ലായ്പ്പോഴും നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് മാത്രം വിഷ്വലൈസ് ചെയ്യുമ്പോൾ അത് യാഥാർത്ഥ്യമാക്കാൻ തുടങ്ങും. ലക്ഷ്യത്തിലെത്തുന്നതുവരെ നമ്മുടെ വിഷ്വലൈസേഷൻ തുടർന്നുകൊണ്ടേയിരിക്കണം. നമ്മുടെ പഴയ അവസ്ഥയിൽ നിന്നും പുതിയ അവസ്ഥയിലേക്ക് സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വിഷ്വലൈസേഷനിലൂടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മുടെ വരുതിയിലേക്ക് എത്തിക്കാനും കഴിയും. നിങ്ങൾക്ക് എത്ര മോശം അവസ്ഥയിൽ നിന്നും നല്ലൊരവസ്ഥയിലേക്ക് എത്താൻ കഴിയും, അതിനു വേണ്ടത് നിങ്ങളുടെ ചിന്തകളെ മാറ്റുക എന്നത് മാത്രമാണ്.
നിങ്ങളാണ് നിങ്ങളുടെ ഭാവി സൃഷ്ടിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. എല്ലാവർക്കും നന്ദി.